പലസ്തീന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗാന്ധിജി, ഇന്ത്യക്കാരായ നമ്മൾ ഗാന്ധിജി എന്ത് പറഞ്ഞു എന്ന് ആദ്യം നോക്കാം. അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടൻ ബ്രിട്ടീഷുകാർക്ക് അവകാശപ്പെട്ടതുപോലെ, ഫ്രാൻസ് ഫ്രഞ്ചുകാർക്ക് അവകാശപ്പെട്ടതുപോലെ, പലസ്തീൻ മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ നിലപാട് തന്നെയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ഇന്നത്തെ പലസ്തീനിലെ അവസ്ഥ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു സിമ്പിൾ ഉദാഹരണത്തിൽ കാര്യം പറഞ്ഞുതരാം. ഇന്ത്യ ചൈന തമ്മിൽ വാറ നടക്കുകയെന്ന് ചോദിച്ചാൽ, യുദ്ധം നടക്കുകയാണ്, ആ സമയത്ത് ചൈന പാകിസ്ഥാന്റെ കൂട്ടുപിടിക്കുകയാണ്, നിങ്ങൾ നമ്മളെ ഇന്ത്യ തോൽപ്പിക്കാൻ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കശ്മീർ വിട്ടുതരാമെന്ന് പറയുന്നു. അങ്ങനെ പാകിസ്ഥാൻ സഹായിക്കുന്നു, നമ്മളെ തോൽപ്പിക്കുന്നു. കശ്മീർ പാകിസ്ഥാനെ വിട്ടുകൊടുക്കുമ്പോൾ ഞരമ്പിലൂടെ രക്തമോടുന്ന ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരനും പിടിച്ചു നിൽക്കൂല. അതാണ് അവിടെയും സംഭവിക്കുന്നത്. വെൽക്കം ടു റെസ്പോൺസിബിൾ ഹ്യൂമൻ. ഈ ജൂതന്മാരുടെയും പലസ്തീനിന്റെയും കഥ പറയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കുന്നതിന് മുന്നേ, നമ്മൾ ആദ്യം ഈ സിയോണിസം എന്താണ്, എപ്പോഴാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കണം. 1896 സിയോണിസത്തിന്റെ ഐഡിയയുമായിട്ട് തിയോഡർ ഹെർസൽ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ദ ജൂയിസ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലൂടെ ഈ കാര്യം പുറത്തു പറഞ്ഞു, ലോകത്തിനോട് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആശയം പുറത്തു പറയുന്നത്. അതിന് അദ്ദേഹം കൂട്ടുപിടിച്ചത് ചെയിൻ വീസ്മാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ജൂത രാജ്യം വേണമെന്ന് ആശയം വരുന്നു. അതിനവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒന്നുകിൽ പലസ്തീൻ കിട്ടണം, അതല്ലെങ്കിൽ അർജന്റീന കിട്ടണം. തുടക്കത്തിൽ ഈ ഒരു ആശയത്തിന് ജൂതന്മാരിടയിൽ വേരോട്ടം ലഭിച്ചില്ല. കാരണം സിയോണിസ്റ്റ് എന്ന് പറയുന്നത് തീവ്രവാദികളാണ്, അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ജൂതന്മാർ ഇതിനെ എതിർത്തു, വേരോട്ടം ലഭിച്ചില്ല. ഇന്നും സയോണിസ്റ്റ് ആശയത്തെ എതിർക്കുന്ന ജൂതന്മാരുണ്ട്. We as Jews are embarrassed what's happening there in the state of Israel in the Jewish name. And what's your message to the people of Palestine? They shouldn't give up the struggle. They should continue to fight and not give up the struggle against the state of Israel, because by the end Palestine will be free, because this is truth. And the truth ഇവർക്ക് വേരോട്ടം ലഭിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ജൂതന്മാർക്ക് പലസ്തീൻ കിട്ടുന്നത്. അതിന്റെ ചരിത്രം 1914 കാലഘട്ടത്തിലായിരുന്നല്ലോ ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. ആ സമയത്ത് ബ്രിട്ടനും ജർമ്മനിയും വേറെ വേറെ ഘട്ടമായിരുന്നു, ഭാഗത്തായിരുന്നു. ജർമ്മനിയുടെ ഒപ്പമായിരുന്നു ഓട്ടോമൻ തുർക്കി. തുർക്കിയുടെ ഉള്ളിലാണ് പലസ്തീൻ, തുർക്കിയുടെ അധീനതയിൽ. ബ്രിട്ടൻ തുർക്കിയെ പരാജയപ്പെടുത്താൻ ജൂതന്മാരുടെ സഹായം, സിയോണിസ്റ്റുകളുടെ സഹായം തേടിയിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ നമ്മെ തുർക്കിയെ പരാജയപ്പെടുത്താൻ സഹായിച്ചാൽ നിങ്ങൾക്ക് പലസ്തീൻ വിട്ടുതരാം, അല്ലെങ്കിൽ ജെറുസലേം വിട്ടുതരാം, നിങ്ങൾക്ക് തരാമെന്ന് അവർ പറയുന്നു. നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ യുദ്ധമായിട്ടുള്ള ഒരു എക്സാമ്പിൾ സാന്ദർഭികമായിട്ട് നിങ്ങൾ ഓർക്കുക. തുർക്കിയെ പരാജയപ്പെടുത്തി ബ്രിട്ടൻ. 1917 ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ കാര്യം അവതരിപ്പിച്ച് പാസ്സായി. അന്ന് ഈ ഒരു ആശയത്തെ, സിയോണിസ്റ്റുകൾക്ക് പലസ്തീൻ വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി പാർലമെന്റിലെ ജൂതനാണ്. അദ്ദേഹത്തിന്റെ പേര് എഡ്വിൻ സാമുവൽ മൊണ്ടാഗ്യു ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്ക് ചെവി കൊണ്ടില്ല, ജൂതന്മാർക്ക് വിട്ടുകൊടുത്തു. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഈ സിയോണിസ്റ്റ് ആശയം ജൂതന്മാരുടെ ഇടയിലേക്ക് ഇറക്കിയത് രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടിയാണ്. ജൂത ചരിത്രകാരനായിട്ടുള്ള ലെന്നി ബ്രണ്ണർ അദ്ദേഹത്തിന്റെ സിയോണിസ്റ്റ് ഇൻ ദ ഏജ് ഓഫ് ഡിക്റ്റേറ്റേഴ്സ് എന്ന ബുക്കിൽ എഴുതിയിട്ടുണ്ട്, നാസിയും സിയോണിസ്റ്റും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് 50 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ ഹിറ്റ്ലറിന്റെ സൈന്യം കൊന്നൊടുക്കിയത് എന്നുള്ളത്. ഈ ജൂതന്മാരെ കൊന്നൊടുക്കുമ്പോൾ ബാക്കിയുള്ള ജൂതന്മാർക്ക് ഉള്ളിൽ തോന്നൽ തുടങ്ങി, നമുക്കൊരു സ്വന്തമായിട്ടുള്ള രാജ്യം വേണം എന്നുള്ള ആശയമാണ് അവരെ കൂട്ടത്തോടെ പലസ്തീനിലേക്ക് പാലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. സിയോണിസ്റ്റ് ആശയത്തിന് വേരോട്ടം ലഭിച്ചത് ആ ഒരു അവസ്ഥയോടു കൂടിയാണ്. പക്ഷേ പലസ്തീനികളായിട്ടുള്ള പാവ മുസ്ലിമീങ്ങൾ അവരെ സ്വാഗതം ചെയ്തു, സഹോദരങ്ങൾ എന്ന നിലക്ക്. പക്ഷേ ആഴത്തിലുള്ള സിയോണിസ്റ്റ് ആശയം അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പ്രശ്നവും കൂടാതെ ജൂതന്മാരെ അവർ വെൽക്കം ചെയ്തു. നിങ്ങൾക്ക് കാണാം 1948 പലസ്തീൻ്റെ മാപ്പും 2000 പലസ്തീൻ്റെ മാപ്പും. 1948 ബ്രിട്ടൻ പലസ്തീനിനെ പൂർണ്ണമായിട്ടും ജൂതന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് അവരവിടുന്ന് പോയി. പിന്നീട് അവിടുന്ന് അധിനിവേശത്തിൻ്റെ കഥകളായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അവിടെ നടക്കുന്നത് മുസ്ലിമീങ്ങളെ പലസ്തീനിൽ നിന്ന് പുറത്താക്കാനുള്ള കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സന്ദർഭത്തിലാണ് ജൂതന്മാർക്ക് പലസ്തീനിൽ പെർമിഷൻ ലഭിച്ചത്. 1914 മുന്നേ, 1896 മുതലുള്ള ചരിത്രം നിങ്ങൾ കേട്ടല്ലോ. അതിന് മുന്നേ രണ്ട് പ്രാവശ്യമാണ് ജൂതന്മാർക്ക് പലസ്തീനിൽ പെർമിഷൻ ലഭിച്ചത്. അത് രണ്ടും ഒന്ന് ഉമറിന്റെ കാലഘട്ടത്തിലും പിന്നൊന്ന് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിലുമായിരുന്നു. ക്രിസ്തുവിന് ശേഷം ജൂതന്മാർ ക്രിസ്ത്യാനികളെ പലസ്തീനിൽ നിന്ന് പുറത്താക്കി. അവർ നേരെ റോമിൽ പോയിട്ട് അവിടുന്ന് പടർന്ന് പന്തലിച്ച്. അതാണ് ഇന്ന് റോം ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് 324
ക്രിസ്തു വർഷം 324 കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ ചക്രവർത്തി, അദ്ദേഹം പലസ്തീനെ ജെറുസലേമിനെ കീഴടക്കുകയും അവിടെ നിന്ന് ജൂതന്മാരെ ആട്ടി ഓടിക്കുകയും ചെയ്തു. മുമ്പ് പുറത്താക്കിയതിനെ പകരം വീട്ടിലെന്ന നിലക്ക് ആട്ടി ഓടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 613 കാലഘട്ടത്തിൽ പേർഷ്യയും റോമും തമ്മിൽ വലിയ യുദ്ധം നടന്നു. അന്നത്തെ വലിയ ശക്തികളായിരുന്നല്ലോ പേർഷ്യയും റോമും. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും ജൂതന്മാരുടെ നിന്ന നിർപ്പിൽ മറുകണ്ഠം ചാടുന്ന സ്വഭാവം. ആ യുദ്ധത്തിൽ ജൂതന്മാരെ പേർഷ്യയെ സഹായിച്ചു. ജയിക്കുകയാണെങ്കിൽ നമുക്ക് ജെറുസലേം കിട്ടണം തരുമോ എന്നുള്ള ഉദ്ദേശത്തിൽ ആ യുദ്ധം പേർഷ്യ ജയിച്ചു. ജൂതന്മാർക്ക് ജെറുസലേം കൊടുത്തില്ല. അത് കഴിഞ്ഞ് 627 കാലഘട്ടത്തിൽ വീണ്ടും യുദ്ധം നടന്നു. ആ സമയത്ത് ജൂതന്മാർ, നിങ്ങൾ നോക്കണം അവരുടെ ഉളുപ്പില്ലായ്മ, ആ സമയത്ത് ജൂതന്മാർ റോമിനെ സഹായിച്ചു. ആദ്യം പുറത്താക്കിയ റോം, കഴിഞ്ഞ യുദ്ധത്തിൽ എതിരെ നിന്ന റോമിനെ 627 കാലഘട്ടത്തിൽ അവർ സഹായിച്ചു. റോം ജയിച്ചു. പക്ഷേ റോമക്കാരും കൊടുക്കാൻ തയ്യാറായില്ല. പിന്നെ എപ്പോഴാണ് കൊടുത്തത്? 637, 36, 37 കാലഘട്ടത്തിൽ ഖലീഫ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിം ഇസ്ലാം ജെറുസലേമിനെ കീഴടക്കുമ്പോൾ ആണ് 300 വർഷത്തോളം പുറത്താക്കപ്പെട്ട ജൂതന്മാർക്ക് വീണ്ടും ജെറുസലേമിലുള്ള സ്ഥലം, ഒരു സൗകര്യം, ഒരു അവകാശം കൊടുക്കുന്നത് ഉമർ ബിൻ അൽ ഖത്താബാണ്. ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ ചുറ്റുവട്ടം നോക്കുന്ന സമയത്ത് അതിലുള്ള പരിചയപ്പെടുത്തി കൊടുക്കുന്ന, കാണിച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്ത്യാനോട് ചോദിച്ച്, ഇവിടെ എവിടെയോ ജൂതന്മാരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമില്ലേ, അത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ദൂരെയുള്ള ഒരു ചപ്പ് ചവറ് കൂട്ടി കിടന്നൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. ഉമർ സ്വന്തം കൈകൾ കൊണ്ട് ആ സ്ഥലം വൃത്തിയാക്കി കൊടുത്തു ജൂതന്മാർക്ക്. അതാണ് ഇസ്ലാം ജൂതന്മാരോട് ചെയ്ത നന്ദികേട്, ഇവർ പറയുന്ന നന്ദികേട്. അത് കഴിഞ്ഞിട്ട് 1095 ഒന്നാം കുരിശുദ്ധം, അർബൻ രണ്ടാമന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം കുരിശുദ്ധം 1099 ജെറുസലേമിനെ കീഴടക്കുന്നു കുരിശു സൈന്യം. അന്നാണ് വീണ്ടും ജൂതന്മാരെ അവിടുന്ന് നീക്കം ചെയ്തത്. ചരിത്രകാരന്മാർ പറയുന്നത് 5 മുതൽ 7 ലക്ഷം വരെ മനുഷ്യരെ അന്ന് കൊന്നൊടുക്കിയെന്നാണ്. മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒരുപോലെ ജീവിക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് തമ്മിൽ വേർതിരിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് അന്നത്തെ സൈന്യാധിപൻ അവിടുത്തെ സൈന്യത്തോട് പറഞ്ഞത് കിൽ ഓൾ, ഗോഡ് വിൽ സെപ്പറേറ്റ് ദം എന്നാണ് പറഞ്ഞത്. എല്ലാവരും കൊന്നോ, ഗോഡ് സെപ്പറേറ്റ് ചെയ്യുന്നുള്ളു. പിഞ്ചു കുഞ്ഞുങ്ങളെ ഭിത്തിയിലടിച്ച് കൊല്ല, കുത്തിക്കൊല്ല, വെട്ടിക്കൊല്ല. അങ്ങനെ അന്ന് 1099 ജൂലൈ 15 ജെറുസലേമിലെ മണ്ണിൽ കാലിൻ്റെ നെരിയാണിയുടെ അത്രയും രക്തം തളം കെട്ടിക്കിടന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് 1100 ജൂതന്മാരെ വീണ്ടും നാടുകടത്തി പലസ്തീനിൽ നിന്ന്. 1178 സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്നൊരു യോദ്ധാവിന്റെ ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ വീണ്ടും ജെറുസലേമിൽ കീഴടക്കിയപ്പോൾ വീണ്ടും ജൂതന്മാർക്ക് അവിടെ പെർമിഷൻ കൊടുത്തു. ആ സമയത്തുള്ള പ്രധാനപ്പെട്ട വിഷയം, ഏകദേശം 90 വർഷങ്ങൾക്ക് മുന്നേ 700,000 വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കിയ ജനങ്ങളുടെ പിന്തലമുറക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ സലാഹുദ്ദീൻ അയ്യൂബിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. കൊന്നു തള്ളാമായിരുന്നു. ക്രൈസ്തവ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സലാഹുദ്ദീൻ അയ്യൂബി അവർക്ക് പൊറത്തു കൊടുത്തു, മാപ്പാക്കി, വിട്ടു, വെറുതെ വിട്ടു. എന്നിട്ട് ജൂതന്മാർക്ക് വീണ്ടും പെർമിഷൻ കൊടുത്തു. ഇതാണ് ജൂതന്മാരും ഇസ്ലാമും ക്രിസ്ത്യാനിയും തമ്മിലുള്ള പലസ്തീന്റെ ബന്ധം. നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തറിഞ്ഞിട്ടാണ് ഈ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചരിത്രം പഠിക്കുക സഹോദര, ചരിത്രം പഠിക്കാൻ ശ്രമിക്ക്. എന്താണ് ഇസ്രായേൽ, എന്താണ് ഇസ്രായേലിന് ജൂതമതത്തിനും ക്രൈസ്തവ മതത്തിനും ഇസ്ലാം മതത്തിനുമുള്ള ബന്ധം? എന്തിനാണ് ജൂതന്മാർ ഇങ്ങനെ ചെയ്യുന്നത്? സിയോണിസ്റ്റുകളാണ് അന്നും ഇന്നും പ്രശ്നം. തെളിവ് തരാം. 1896 സിയോണിസ്റ്റ് ആശയം വരുന്നു ദ ജൂയിഷ് സ്റ്റേറ്റിലൂടെ. 1917 ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇക്കാര്യം പാസ്സാവുന്നു. 1948 ജൂതരാജ്യം തുടങ്ങുന്നു. പഠിക്കും നിങ്ങൾ.